വേദിയിലുള്ള ബഹുമാനരായ വ്യക്തിത്വങ്ങളെ, അക്കാദമിക് പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് SSF സംഘടിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് നമുക്കൊന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന കേന്ദ്ര വാചകത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മാനവ സംഗമം. മമ്പുറം തങ്ങളും കൂന്തുനായരും നാടുണർത്തിയ സൗഹൃദം എന്ന പേരിലുള്ള ഈ മാനവ സംഗമം നമ്മുടെ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൊരു ദൗത്യം എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ആയുധമാണ്. ആയുധം നമുക്ക് എങ്ങനെയും ഉപയോഗിക്കാം. നമ്മളെ കടന്നാക്രമിക്കാൻ വരുന്ന ശത്രുവിനെ പ്രതിരോധിക്കാൻ നമുക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നിനെയും ആയുധം എന്ന് പറയാം. എന്നാൽ നിസ്സഹായമായ അവസ്ഥയുള്ള ഒരാളെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്നതിനെയും ആയുധം എന്നാണ് പറയുക. അപ്പൊ അതിന് രണ്ട് പ്രയോഗമുണ്ട്. ചരിത്രത്തിൽ പോയ കാലത്തെക്കുറിച്ചുള്ള കെട്ടുകഥകളും ഐതിഹ്യങ്ങളും പഴംപാട്ടുകളും പുരാവൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന മിത്തുകളും എല്ലാം കൂട്ടിക്കലർത്തി ഒരവിയൽ പരുവത്തിലാക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്ന് നമ്മളെ കൺഫ്യൂഷനിലാക്കുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രക്രിയ എല്ലാ കാലത്തും പ്രതിലോമപരമായി ഉപയോഗിക്കപ്പെട്ട ഒരു പ്രക്രിയയാണ്. മനുഷ്യനെ കൂടുതൽ ത്രസിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും ശേഷിയുള്ളതാണ് ചരിത്രമെന്ന് പറഞ്ഞാൽ, ആ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തി അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരാളെ ഏറ്റവും പ്രചോദിപ്പിക്കാനും പ്രകോപിപ്പിക്കാനുമുള്ളത് അയാളുടെ കുടുംബത്തിൻ്റെ പൂർവ്വ കഥകളെ സംബന്ധിച്ച്, നാടിൻ്റെ വീരേതിഹാസങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ കൂടുതൽ കൂടുതൽ ത്രസിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയാൽ അത് നല്ല പ്രയോഗശേഷിയുള്ള ഒരു പ്രചരണ രീതിയാണ്. അത് ഹിറ്റ്ലറായാലും ഹിറ്റ്ലറുടെ ഒരു പ്രസംഗം കഴിയുമ്പോഴേക്കേ ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ചിന്താപരമായ പ്രകോപനം കൊണ്ട് ആയുധമെടുത്ത് ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ചരിത്രത്തെ ദുരുപയോഗിക്കുന്ന അവസ്ഥ ലോകത്തിന്റെ എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്, നമ്മുടെ കാലത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് യഥാർത്ഥ വസ്തുത എന്നതിനപ്പുറം യഥാർത്ഥ വസ്തുതയെയും മിത്തുകളെയും ഐതിഹ്യങ്ങളെയും സാഹിത്യ സൃഷ്ടികളെയും പുരാണങ്ങളെയും എല്ലാം കൂട്ടിക്കലർത്തിയിട്ട് ചരിത്രം എന്ന മട്ടിൽ നമ്മളെ മുന്നിലെത്തിക്കുക. ആ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹം ജനിപ്പിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞുപോയത് കഴിഞ്ഞുപോയത് തന്നെയാണ്, അത് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഒരു സമൂഹം അതിൻ്റെ വികാസ പ്രക്രിയയിൽ കടന്നുപോയ കാലത്തേക്ക് തിരിച്ചു പോകുമെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ചില സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ പഴയ ചില തമ്പുരാക്കന്മാരും ആട്ടുകട്ടലുകളൊക്കെ കാണുമ്പോൾ അതൊന്നും തിരിച്ചു വരാനുള്ളതാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നടക്കുന്നു, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഒരു അഭയകേന്ദ്രമല്ല, പിറകിലേക്ക് പോയിട്ട് അവിടേക്ക് എത്തിക്കാനുള്ള ഒരു അഭയകേന്ദ്രമല്ല, മറിച്ച് ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ സമാഹരിക്കേണ്ട ഒരു ആയുധപ്പുരയാണ്. അപ്പൊ ചരിത്രം ഒരു അഭയകേന്ദ്രമാണെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് പുനരുത്ഥാന പ്രവണതയുള്ള ചരിത്രകാരന്മാരാണ്. അതായത് പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളെ ഇന്ന് നിന്ന് അളക്കുക,
അത് അതിലേക്ക് പോകണമെന്ന് കരുതുക. ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അത് സംഭവിച്ച കാലവുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം അതിനെ പരിശോധിക്കാൻ. അങ്ങനെ ചരിത്രത്തെ വിലയിരുത്തുന്നതിന് പകരം ഇന്ന് നിൽക്കുക, എന്നിട്ട് 600 കൊല്ലം മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധത്തിനാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല ചരിത്രത്തെ വിലയിരുത്തേണ്ടത്. ആ ചരിത്രത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ അവസ്ഥകളുമായി ബന്ധപ്പെടുത്തിയിട്ട് എടുത്ത നിലപാടുകൾ, ശ്രീ മമ്പുറം തങ്ങൾ എടുത്ത നിലപാട്, അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി എത്ര വിപ്ലവാത്മകമായിരുന്നു എന്ന് അറിയണമെങ്കിൽ അന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തണം. ഇന്നത്തെ കാലത്ത് നിന്നിട്ടല്ല അതിന് നടക്കുക. എല്ലാ നവോത്ഥാന നായകന്മാരും നേതാക്കളും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കാലത്ത് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിന്റെ വലിയ വക്താവായിരുന്നു. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ അതിലൊരു പുതുമയില്ല. പക്ഷെ അന്ന് അദ്ദേഹം പറയുന്ന കാലത്ത് ഈഴവന്മാർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ലേ? ഇല്ലെങ്കിൽ ഈഴവന്മാർക്ക് വേണ്ടി ഒരു ക്ഷേത്രതണ്ടാക്കുന്നു, ഇതാണ് ഈഴവന്റെ ശിവനാണത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരു അസാധാരണമായ പറച്ചിലാണത്. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റും. പിന്നെ എന്താ പറഞ്ഞത്, ഇനി നമുക്ക് സരസ്വതി ക്ഷേത്രങ്ങൾ മതി, വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇത് എല്ലാ ദീർഘദർശനമുള്ള വ്യക്തികളും നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞതുപോലെ ആ കാലത്തിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോഴാണ് അവർ നടത്തിയ ഉജ്ജ്വലമായ മുന്നേറ്റത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പലരുണ്ട്, പല അനുഭവങ്ങളുണ്ട്. ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും പല നിലയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം 1920 ഓങ്ങല്ലൂരിൽ നമ്പൂതിരിമാരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. അദ്ദേഹം അല്ല, ഒരു യോഗക്ഷേമ സഭയുടെ സമ്മേളനം നടത്തി. എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ അവർക്ക് തോന്നി ആ മനക്കിലൊരു നാലമ്പ്രാനുണ്ട്, അയാൾ ഇടയ്ക്ക് ഉണ്ണി നമ്പൂരിയിലൊക്കെ എഴുതുന്ന ഒരാളാണ്. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വട്ടാമ്പി വാടാനം കുറിച്ച് തൊട്ട് പെരിന്തൽമണ്ണ വരെ നീളുന്ന തീരത്തുള്ള ഭൂമി മുഴുവൻ ആ ഇല്ലത്തെയാണ്. ഇപ്പൊ അവരെ ഒഴിവാക്കിയിട്ട് പട്ടാമ്പിയിൽ ഒരു യോഗം വിളിച്ചുവിട്ടുണ്ട്, അവിടുന്ന് ഒരാളെയും കൂടി വിളിക്കുക എന്നിട്ട് വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഒരു മൂലയിലിരുത്തി 4 അടി ഉയരമുള്ളൂ, ഒരു മുണ്ടനാണ്, കണ്ടാൽ അത്ര ശ്രദ്ധിക്കില്ല, കറുത്തിട്ടാണ് അവിടെ ഇരുത്തി. എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഇരിക്കുന്ന നമ്പൂതിരിമാരി പൂണൂലും പിടിച്ചിരിക്കുന്നതിന് പകരം, കുമ്പയും ഒഴിഞ്ഞിട്ട് കുടുംബയും കെട്ടിയിരിക്കുന്നതിന് പകരം, ചേറിന്റെ മണെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കൃഷിക്കാരൻ പണിയെടുക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയോ? എവിടെയാണ് പായസമുള്ളത്, സദ്യ ഉള്ളത്, വാരമുള്ളത് എന്ന് അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ചേറിന്റെ മണമറിയാൻ നമ്പൂതിരി സമുദായത്തിലവർ തയ്യാറാകണം. ഇത് പറയണ ഇപ്പൊ പറയുമ്പോ ഒരു പുതുമയില്ല. അന്ന് പക്ഷെ ഒരു ബോംബകട് വീണതുപോലെ, കാരണം ഭൂമിയായ ഭൂമി മുഴുവൻ ബ്രഹ്മസ്വം ദേവസ്വം ഇവരതാണ്, അവരോടൊന്നും പറയാൻ പാടില്ല. ആ യോഗത്തിൽ പോയിട്ട് ഇയാൾ പറഞ്ഞുകൂടി ഇയാൾ ഒറ്റപ്പെട്ടു പോയി. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്, ഇത് തന്നെയാണ് മമ്പറം തങ്ങൾ ചെയ്തത്, ഇതന്നെയാണ് മഖ്ദൂം ചെയ്തത്, ഇതന്നെയാണ് ഉമ്മർ ഖാസി ചെയ്തത്. ഗാന്ധിജി നികുതി ബഹിഷ്കരണത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപാണ് പറയുന്നത്, ദൈവം പടച്ച ഭൂമി എങ്ങനെയാണ് വിദേശികൾക്ക് നികുതി കൊടുക്കുക, അള്ള പടച്ച ഈ ഭൂമിയിൽ എങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഈ ഭൂമിയിൽ വിദേശിക്ക് നികുതി കൊടുക്കണം, നികുതി ബഹിഷ്കരിക്കണം എന്ന് ഉമ്മർ ഖാസി പറയാൻ മഖ്ദൂം പറഞ്ഞതാണ്. മമ്പുറം തങ്ങൾ എന്താ പറഞ്ഞത്, അദ്ദേഹം ഇസ്ലാമിന്റെ പ്രചാരകനായി എത്തിയതിനു ശേഷം ഈ നാടിന്റെ മലബാറിന്റെ ആത്മീയ നേതാവായി മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ നാടുമായി ഇഴുകിച്ചേരുന്നത് എങ്ങനെയെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. കോന്തനായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യസ്ഥനായിരുന്നു. അത് കേവലം കാര്യസ്ഥനല്ല, സുഹൃത്തും സഹകാരിയും സഹായിയും എല്ലാം ചേർന്ന അപൂർവമായ ഒരു സംഘമായിരുന്നു. അതൊരു കോന്തനായർ മാത്രമല്ല, ആ നായരിലൂടെ ആ സഹായിയിലൂടെ ഒരു സമൂഹവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള പാലമായിട്ടാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലെയുള്ള നേതാക്കളുടെ പ്രത്യേകത? സുന്നി സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഓരോ നാടിൻ്റെയും പ്രാദേശിക സംസ്കാരവുമായിട്ട് അത് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, ഇടപഴകേണ്ടതെന്നതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങളുണ്ടായിരുന്നു.
സുന്നി സമൂഹം ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ പണ്ഡിതന്മാരെ തിരുത്തിക്കൊള്ളുക. ജീവിക്കുന്ന നാടും സമൂഹവുമായി ബന്ധപ്പെടുക്കുന്ന നിലയിൽ ഇസ്ലാമിനെ രൂപപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ നാടിൻ്റെ ഭാഗമായി മാറുന്ന രീതി അവർ സ്വീകരിച്ചു. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് വള്ളുവക്കോനാദിയുടെ ക്ഷേത്രമായിരുന്നു അങ്ങാടിപ്പുറം ഭഗവതി ക്ഷേത്രം. ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അനിയത്തി ക്ഷേത്രമായി അറിയപ്പെടുന്നതാണ് അവിടെ മൂന്നിയാറിലെ കളിയാട്ട ക്ഷേത്രം. എങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടായത്? ഒരു ദളിത സ്ത്രീ, അന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ദളിത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ദളിതർക്ക് പ്രവേശനമില്ല, ഈഴവർക്ക് പോകാൻ പാടില്ല. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരു ഈഴവ നിങ്ങൾക്ക് പറ്റുന്ന ദൈവമാണെങ്കിൽ ഇത് ഞങ്ങളെ ദൈവമാണെന്നുണ്ട് വേറെ അമ്പരം ഉണ്ടാക്കി. അങ്ങനെ അങ്ങാടിപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ച ഒരു ദളിത് സ്ത്രീ തങ്ങളെടുത്ത് വന്നിട്ട് പരാതി പറയാണ്, എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ അനുവാദം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്നു, നീ പോയി മതം മാറി ഇസ്ലാമി ചേർന്ന് പോകാന്നല്ല തങ്ങൾ പറഞ്ഞത്, അങ്ങനെയുണ്ടോ? നിന്റെ മതത്തിൽ നിനക്ക് ആരാധന നടത്താൻ ഞാനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ മുൻകൈയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവുകയാണ്, അതാണ് മൂന്നിയൂർ ക്ഷേത്രം. അതുകൊണ്ടാണ് പൊയ്ക്കുതിരകൾ പോകുമ്പോൾ എപ്പോഴും അവിടുന്ന് വരുന്നത്. മൂന്നിയൂർ കളിയാട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടുന്ന്. അങ്ങാടിപ്പുറത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ട ദളിത് സ്ത്രീയോട് മതം മാറി ഇസ്ലാമിലേക്ക് വരണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്നതിന് പകരം അവരുടെ മതവിശ്വാസത്തിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സഹോദര മതങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നൊരു സന്ദേശം കാണിച്ചു കൊടുക്കണം വ്രതങ്ങൾ കാണിച്ചത്. അന്യമതസ്ഥരോടുള്ള പെരുമാറ്റം, വർഗീയതയെ തള്ളിപ്പറയുന്ന സമീപനം, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയുള്ള നിലപാട്, പ്രാദേശിക ജീവിതവുമായി ഇഴുകിച്ചേരണം എന്നുള്ള നിലപാട്. ഇന്ന് പല മതസംഘടനകളും സ്വീകരിക്കുന്ന സമീപനം എന്താ? ജീവിക്കുന്നത് ഇവിടെയാണെങ്കിലും അറേബ്യനൈസേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അറേബ്യനൈസേഷനെതിരായിട്ട് പല നേതാക്കളും മുന്നറിയിപ്പ് കൊടുക്കുക, അത് സമൂഹത്തിലുണ്ടാക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാണ്. മതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. എന്റെ അഭിപ്രായം എന്താണെന്ന് എന്റെ ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വന്തം ജീവിതം കൊണ്ടാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇസ്ലാം ഭീകരവാദം എന്ന നാണയത്തിന്റെ മറുവശമാണെന്ന് പ്രചരിപ്പിക്കാൻ ആഗോളമായി ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. സ്വയമറിയാതെ ഒരു പേരിന്റെ പേര് നിസ്സഹായരും നിഷ്കളങ്കരുമായ എത്രയോ ചെറുപ്പക്കാർ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്നൊരു വസ്തുതയാണ്. ആ വസ്തുത നന്നായി പ്രതിരോധിക്കുകയും അതിനെതിരായിട്ടുള്ള നിലപാടിനൊരു ബഹുജന പ്രസ്ഥാനം രാജ്യം ലോകം മുഴുവൻ രൂപപ്പെട്ടു വരികയും ചെയ്യേണ്ടതുണ്ട്. അത് രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ അത് പറയുമ്പോൾ തന്നെ അതിന്റെ മറുപറം, ഒരു ചെറു ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ചെറു സമൂഹമാണ്, പക്ഷെ അതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ സമൂഹം ഒന്നിച്ചാണ്. ആ ചെറു സമൂഹത്തെ നയിക്കുന്നതിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കുറവുകളിൽ ഒന്ന് പ്രാദേശിക ജീവിതവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കൊണ്ടുവരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇടപഴകാൻ പാടില്ല, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പര സഹകരണം പാടില്ല തുടങ്ങിയുള്ള പാഠങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആഗോള സംഘത്തിന്റെ നേതൃത്വം പുറത്തുവിടുന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ജീവിക്കുന്ന സമൂഹവുമായിട്ട് ഇടപഴകാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത് നമ്മുടെ അയൽപക്കങ്ങളും കൂട്ടുകാരും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ ഒറ്റപ്പെട്ട പ്രിവിലേജ് ഗ്രൂപ്പുകളായിട്ട് സമൂഹത്തിൽ മാറുമ്പോൾ സംഭവിക്കുന്ന പ്രത്യാഘാതം കൂടി ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളമാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് വിഭജനം വേണമെന്ന് ആവശ്യപ്പെട്ടത് ആദ്യം സംഘപരിവാറിന്റെ നേതൃത്വത്തിലാണ്. പക്ഷെ അത് ഇസ്ലാമിക സംഘടനകളുടെ തലയിൽ കൊണ്ടുപോയി വെച്ചു. ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അതിനുവേണ്ടി ബാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഉലാമാക്കൾ എടുത്ത സമീപനം വ്യത്യസ്തമായിരുന്നു. അവർ പറഞ്ഞു ലോകത്ത് ആദ്യത്തെ
ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച മുഹമ്മദ് നബി ജൂതന്മാരുമായി ഭൂമി പങ്കുവെച്ചിട്ടാണ് അതുണ്ടായത്. അതുകൊണ്ട് അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവെക്കാൻ പാടില്ല എന്നുള്ള വാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളിവിടെ ഇന്ത്യയിൽ ജീവിച്ചവരാണ്, ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, വേറെ രാഷ്ട്രം വേണമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് ഉലാമാക്കളുടെ ദേശീയ പ്രസ്ഥാനം പ്രമേയം പാസാക്കി. മില്ലത്തും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവർ പ്രചരിപ്പിച്ചു. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ഇതൊന്നും പോകുന്നില്ല. പക്ഷെ ചരിത്രത്തിൽ അത് തമസ്കരിക്കപ്പെടുകയും വിഭജനത്തിനു വേണ്ടി വാദിച്ച അധികാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരുടെ വാദങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഭജനം വേണമെന്ന് പറഞ്ഞത് അധികാരത്തിനോട് താല്പര്യമുള്ളൊരു ചെറുപക്ഷമാണ്. വിഭജനമേ വേണ്ട എന്ന് മതപണ്ഡിതന്മാരുടെ പണ്ഡിത സഭ എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ഒരു ജീവിതമാണ് ഇസ്ലാമിൻ്റെ ജീവിതമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് മമ്പുറം തങ്ങൾ. അദ്ദേഹം അതിനെല്ലാം നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ദൈവികമായ ചിന്തയുടെ ബലത്തിലും ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധത്തിൻ്റെ ബലത്തിലും അദ്ദേഹം എടുത്ത ഒരു നിലപാടാണ് ആ നിലപാട്. ആ നിലപാടിനെ കൂടുതൽ സ്മരിക്കുകയും അതിൻ്റെ അനുയായികളായി മാറാൻ ഒരു സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൗത്യം എന്നുള്ള നിലയിൽ ഈ സെമിനാർ സഹായകരമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അക്കാദമിക് സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു.